ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു സന്തോഷം പറയാനാട്ടോ. ഞാനൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ, ഞാൻ ഇപ്പോൾ ഹസ്ബൻഡ് അടുത്ത് ഖത്തറില്ല, അപ്പോൾ ഖത്തറി വന്നിട്ടുള്ള എനിക്ക് എത്രാസ് അപ്രൂവൽ കിട്ടി. ഞാൻ ഓൺ അറൈവലിൽ ഖത്തറി വന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് പറയാമെന്ന ഒരു വ്ലോഗ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വ്ലോഗ് ചെയ്യുന്നത്, കാരണം ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഞാൻ കൂടുതലും സ്കിൻ കെയർ, ഡി ഐ വൈ, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയുള്ള വ്ലോഗ്സ് ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആ വ്ലോഗ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയാട്ടോ ഖത്തറിൽ ഇപ്രാവശ്യം വന്നത്. കാരണം എയർപോർട്ടിൽ എത്തുന്നതിന് ലാസ്റ്റ് മിനിറ്റാണ് എനിക്ക് അപ്രൂവൽ കിട്ടി ഞാൻ വരുന്നത്. ഇപ്പോൾ വരാൻ പറ്റുമെന്ന് ഒരു ഉറപ്പും ഇല്ലാതെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ഞാൻ. അപ്പോൾ എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് എന്ത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് കരുതിയാണ് എനിക്കറിയുന്ന കാര്യങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസിലുള്ള കാര്യങ്ങൾ ഞാനതിൽ അപ്ലോഡ് ചെയ്തത്. ഞാൻ അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞാലും അത് പെട്ടെന്ന് ഞാൻ ഒറ്റ ഷൂട്ട്, സിംഗിൾ ഷൂട്ടിൽ ഷൂട്ട് ചെയ്ത്, അല്ലാതെ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും ചെയ്യാതെ ജസ്റ്റ് ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ എടുത്ത്, ഒരു തമ്മിൽ പോലും ഇടാതെ ജസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അത് ആർക്കെങ്കിലുമൊക്കെ ഉപയോഗമാകും എന്ന് പ്രതീക്ഷയിലിട്ടതാണ്. എങ്കിലും അതിനെനിക്ക് 1.2K വ്യൂസ് എനിക്ക് കയറി, ഭയങ്കര സന്തോഷമായി. കാരണം അറിയാം 1.2K അത്ര വലുതല്ല യൂട്യൂബിൽ നിന്ന് എനിക്കറിയാം. എങ്കിലും എന്നെപ്പോലെ ഫ്രഷായിട്ട് ഇപ്പോൾ കുറച്ച് നാളേ ഉള്ളൂ ഞാൻ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്, ഒരു 3 മന്ത്സ്, ഏകദേശം ഒരു 100-നടുത്ത് വീഡിയോസ് ഇപ്പോൾ ആവാറായിട്ടുണ്ട്. അപ്പോൾ അത്രയും വീഡിയോസേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അത്രയും വ്യൂസ് എനിക്ക് കിട്ടിയിട്ടില്ല, എനിക്ക് വ്യൂസ് കുറവായിരുന്നു സത്യത്തിൽ. അപ്പം എൻ്റെ ഒരു വീഡിയോയ്ക്ക് അതും ഇത്ര യൂസ്ഫുള്ളായിട്ട് ഞാൻ മറ്റുള്ള ഗുണമാകണം എന്ന് കരുതി ഇൻഫർമേഷനായിട്ട് ചെയ്തൊരു വീഡിയോയ്ക്ക് ഇത്രയും വ്യൂസ് എനിക്ക് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരുപാട് പേര് എന്നോട് കമൻറ്റ് ചെയ്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ അതിനെല്ലാം റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്കത് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അപ്പം ഈ വീഡിയോയും ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എൻ്റെ വീഡിയോസിൽ ഒരു 90% ആൾക്കാരും കണ്ടുപോകുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യുന്നവരല്ല. അതുകൊണ്ടാട്ടോ പറഞ്ഞ, ആരെങ്കിലുമൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇനി ഖത്തറിലോട്ട് വരാൻ നോക്കുന്നുണ്ട്, അപ്പോൾ എന്തെങ്കിലും റൂൾസും കാര്യങ്ങളും ഓൺ അറൈവലൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും ആ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ, യൂസ്ഫുൾ ആകും. അതേപോലെ എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത്, ഞാൻ ഇങ്ങോട്ട് വരാനുള്ള റൂൾസും പ്രൊസീജിയറൊക്കെ ചെയ്തപ്പോൾ അഡ്വൈസ് ചോദിച്ചതും അതുപോലെ കുറേ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അന്വേഷിച്ചതും നമ്മുടെ സാംസ് ബ്ലോഗ്, ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ സാംസ് ബ്ലോഗ് എന്ന് പറയുന്ന ചാനലുള്ള സാറിൻ്റെ അടുത്തായിരുന്നു. സാറായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഗൈഡ് ചെയ്ത് തന്നിരുന്നത്. കാരണം കുറച്ച് റൂൾസൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആയി, അപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസായി എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ. അപ്പോൾ എനിക്ക് സാറായിരുന്നു അതിനൊക്കെ അഡ്വൈസ് ചെയ്തിട്ടുള്ളത്. എന്നോട് ചോദിക്കുന്ന പോലെ തന്നെ സാറിനോട് പോയിട്ട് എന്ത് ഡീറ്റെയിൽസ് ചോദിച്ചാലും എന്നെക്കാളും കൂടുതൽ ഒരുപക്ഷെ സാറിനായിരിക്കും അറിയാവുക. എന്ത് കാര്യങ്ങളും ഇവിടുത്തെ റൂൾസും കാര്യങ്ങളൊക്കെ ചോദിച്ചാലും ബാക്കിയുള്ളതൊക്കെ ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സാർ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ സാറിൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് കൂടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എന്നെയും ഇതുപോലെയുള്ള സപ്പോർട്ട് ഉണ്ടാവുക, സന്തോഷം. താങ്ക് യു.